ഇതിന് വായിക്കാൻ ന്യായം പറഞ്ഞാൽ എന്താ അറിയോ ഖറാ എന്ന് പറഞ്ഞാൽ അതിന് ജമാ എന്ന് ഡിക്ഷണറിയിൽ അർത്ഥമുണ്ട് സലാഹു അലൈഹി വസല്ലം എഴുതിയിരിക്കുന്നു മുജാഹിദുകൾക്ക് ആദർശ വ്യതിയാനമോ എന്നുള്ള പുസ്തകം മറ്റൊക്കെ എഴുതി എന്താ ഖറാക്ക് ജമാ എന്ന് ഒരുമിച്ച് കൂട്ടി ശേഖരിച്ചു അൽമനഹലിൽ പോലും അർത്ഥമുണ്ട് ഏയ് അബ്സലാഹു വാഖവിയും പ്രൊഫസർ ബി മുഹമ്മദ് എഴുതിയത് അപ്പൊ വലിയ തെളിവ് ജമാ എന്ന അർത്ഥം ഒരുമിച്ച് കൂട്ടി എന്ന് ഖറാക്ക് അർത്ഥമുണ്ട് ഭാഷയിൽ അങ്ങനെ അർത്ഥം ഉണ്ടോ എന്നുള്ളതല്ല ഇഖ്റാ ബിസ്മി അവതരിച്ച സാഹചര്യം എല്ലാ കുട്ടിക്കും അറിയാം അള്ളാഹുവിന്റെ റസൂൽ ഇറാ ഗുഹയിൽ പോയിരിക്കുമ്പോ മലക്ക് മനുഷ്യരൂപത്തിൽ വന്നിട്ട് പറഞ്ഞ വാക്കാണത് നബി കൊടുത്ത മറുപടി എന്താ മാ നബി ഖാരിഇൻ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നവനല്ല ഞാൻ ശേഖരിച്ചു വെക്കുന്നവനല്ല എന്നർത്ഥം അല്ല എനിക്ക് വായിക്കാൻ അറിയില്ല നിങ്ങൾ വായിക്കൂ എനിക്ക് വായിക്കാനല്ല അപ്പൊ അണച്ചു പിടിച്ചു വിട്ടിട്ട് പിന്നെ മണിക്കർ വായിക്ക് അപ്പോഴും അതേ മറുപടി അല്ലേ എന്നിട്ടാ റബ്ബിന്റെ നാമവുമായി ബന്ധപ്പെട്ടതെല്ലാം ചേർത്തി വെക്കുക എന്നാണ് അതിനർത്ഥം അവസാനം നീലപുസ്തകത്തിന് ന്യായീകരിച്ചിരിക്കുകയാണ് അതിനെ ഭാഷയിൽ അങ്ങനെ അർത്ഥമുണ്ട് എന്ന് മാത്രമല്ല ഈ പറയപ്പെട്ട വ്യക്തി തന്നെ വയനാട്ടിൽ പോയി പ്രസംഗിച്ചത് ഈ മരമൂരാച്ചികൾക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകണമെങ്കിൽ 25 കൊല്ലം കഴിയുന്നതാണ് അപ്പോൾ മൂപ്പർ വിട്ടിട്ടില്ല മൂപ്പർ അനുയായികളും പോയി വന്ന് വിട്ടിട്ടില്ല ഇപ്പോഴും അവർ സലഫി മനഹജിനെ കുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ന്യായീകരിക്കാ ചെയ്ത് മാത്രമല്ല ഖറാന്ന് വായിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു തരം പെറുക്കിക്കൂട്ടലല്ലേ എന്നാ ഇപ്പൊ കോഴിക്കോട് നിങ്ങൾക്ക് വായിക്കണം എന്നുണ്ടെങ്കിൽ കോ ഇവിടെ നിർത്ത് ഇഴി ഇപ്പുറത്ത് നിർത്ത് കോ അപ്പുറത്ത് നിർത്ത് ഡി ഇപ്പുറത്ത് നിർത്ത് അവർക്ക് പാടെ ചേർത്ത് വെച്ചാൽ കോഴിക്കോട് അതും ഒരുതരം പെറുക്കിക്കൂട്ടലല്ലേ ശേഖരിച്ചു വെക്കലല്ലേ എന്ന് വരെ പറയാൻ മടവുരി മൊല്ലമാർ ഇപ്പോൾ അധപ്പതിച്ചിരിക്കുകയാണ് അത്രത്തോളം അന്ന് പറഞ്ഞാൽ ജമിയത്തുമിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ഇത്തരം ഒറ്റപ്പെട്ട അർത്ഥങ്ങളൊന്നും ആളുകളുടെ മുമ്പിൽ പറയരുത് ശരി ഞാനതിൽ ഉറച്ചു നിൽക്കുന്നില്ല ഞാൻ തിരുത്തി പക്ഷേ നീലവുക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടാ പോയിക്കണത് ഈ പറഞ്ഞ ഗൂഢാലോചനക്കാര് ജമിയത്തിന്റെ തീരുമാനം പഠിക്കാൻ നീലവുക്കൂടെ തയ്യാറാക്കി വെച്ചിട്ടാ പോയിരുന്നത് അപ്പൊ ഇനിൽ ഹുക്കും ഇല്ലാലില്ല ഖവാരിജികൾ പണ്ടേ പറഞ്ഞ ആയത്താണ് അലി റളിയല്ലാഹുവിനും മുആവിയ റളിയല്ലാഹുവിനും തമ്മില് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി യുദ്ധം നടക്കുകയാണ് അലിബിൻ അബി താലിബ് വിജയത്തോടെ അടുക്കുകയാണ് ആ സമയത്തിൽ ഒരു കൂട്ടര് മുആവിയന്റെ പക്ഷത്തുള്ള ചില ആളുകൾ ചെയ്ത ഒരു ഖുർആൻ ഇങ്ങനെ കുന്തത്തുമെല്ലാം കുത്തിപ്പിടിച്ചിട്ട് എല്ലാവരും ഇതിലേക്ക് വരുവീൻ അപ്പൊ അലിന്റെ ആളുകളൊക്കെ അതിൽ വിട്ടുപോയി ആ എന്നാ നമുക്ക് യുദ്ധം നിർത്തുക നമ്മൾ അതിലേക്ക് മടങ്ങുക അപ്പൊ അലിക്കും മുആവിയക്കും ഒന്നും തീർപ്പ് പറയാൻ അവകാശമില്ല തീർപ്പ് പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ അവരാണ് ഖവാരിജ് എന്ന പേരിൽ പുറത്തു പോയ കൂട്ടര് അങ്ങനെ ഉണ്ടായത് ഖവാരിജ് ഉണ്ടായത് അപ്പൊ ഖവാരിജ് ഉപയോഗിച്ച് അതേ ആയത്തെ തന്നെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ വേണ്ടി മൗദൂദി ഓതിയില്ലേ എന്നിട്ട് ആ ആയത്തിന് അന്ന് അവരാ വ്യാഖ്യാനം കൊടുത്തപ്പോ അതിന് അലിബിൻ അബീ താലിബ് കൊടുത്ത മറുപടി എന്താണോ കലിമത്തു ഹഖ് നുരീദ ബിഹിൽ ബാത്തിൽ പറഞ്ഞത് സത്യമായ വാക്കാണ് പക്ഷെ ഉദ്ദേശിക്കുന്നത് ബാത്തിലായ കാര്യമാണ് എന്നതുപോലെ ഖുർആനിന് സ്വന്തം നിലക്ക് അർത്ഥം കുറപ്പോ യുവത തന്നെ പുറത്തിറക്കിയ ഖുർആൻ ദുർവ്യാഖ്യാന പ്രവണതകൾ എന്ന പുസ്തകം അബ്ദുൽഖു സുലമി എഴുതിയതാ ഷിയാക്കൾ നടത്തിയ ദുർവ്യാഖ്യാനം കാദിയാനികൾ നടത്തിയ ദുർവ്യാഖ്യാനം കാലഘട്ടങ്ങളിൽ ഓരോ പ്രസ്ഥാനക്കാരും ഖുർആനെ വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടതില്ലേ എല്ലാവരും ഖുർആനിൽ അപ്പൊ നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ അവർ ഹദീസ് നമുക്ക് വല്ലാതെ വരലില്ല ഖുർആൻ എടുക്കല ഖുർആൻ എടുത്തിട്ട് തൊള്ളേ തോന്നി അർത്ഥം പറയാം അർത്ഥം പറഞ്ഞ അവർ തെറ്റില്ലല്ലോ മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തരും വസ് അൽ നീ ചോദിക്കുക നിന്റെ മുമ്പ് നാം അയച്ച മിൻ റസൂല നമ്മുടെ റസൂലുകൾ അപ്പൊ നിന്റെ മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കുക വാക്കർത്ഥത്തിൽ വല്ല തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല പക്ഷെ എപ്പോഴായത്തെറിഞ്ഞത് ഏതാത് സാഹചര്യം അതൊന്നും പറയാതെയാണ് അതിന്റെ വാക്യം എന്താ അതൊന്നും ഓതാതെയാണ് അപ്പൊ ആ വാക്ക് ശോതാക്കും എന്ന് തോന്നില്ല അതുകൊണ്ട് കോഴിക്കോട്ടെ വലിയ കാലിലോ ചെറിയ കാലിലോ മറ്റേ ചന്ദ്രികയിൽ എഴുതിയതാ ശോതാക്കളെ വിളിക്കാൻ തെളിവ് അള്ളാഹുവിന്റെ നിർമ്മങ്ങൾ ശോതാക്കളെ വിളിച്ചോളീൻ എവിടെയാ ആയത്ത് ഖുർആനിന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങൾക്ക് ഇന്ന് വെല്ലുവിളിക്കാണ് നിങ്ങൾ എല്ലാ നിങ്ങളെ സഹായികളെയും വിളിച്ചോളി എന്ന് പറയാണ് അവിടെ അതിൻ്റെ നടുക്കുന്ന മുറിച്ച് അപ്പൊ ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആനിനെ സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന പ്രവണത ഇപ്പൊ ഖാദിയാനികൾ ഖാത്തമുൻ നബിയീൻ പ്രവാചക ശ്രേഷ്ഠൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാ പ്രവാചകന്മാരിൽ അന്തിമൻ എന്നല്ല പ്രവാചക മുദ്ര ഖാത്തം എന്ന് പറഞ്ഞാൽ മുദ്ര എന്നർത്ഥം സീല് നിർത്തണ്ട് പ്രവാചക മുദ്ര പ്രവാചക ശ്രേഷ്ഠൻ എന്നാണ് ഈ രൂപത്തിൽ അതുപോലെ കെ ജിന്റെ മുമ്പിൽ ചർച്ച വന്ന മറ്റേ ആയത്തുണ്ടല്ലോ സൂറത്തുൽ ഖിയാമയിലായത്ത് ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി നബിയെ വഹയിറങ്ങുന്ന സന്ദർഭത്തിൽ അത് മനഃപ്പാഠമാക്കാൻ നിങ്ങൾ ധൃതിപ്പെട്ട് നാവ് ചലിപ്പിക്കേണ്ടതില്ല ഇന്നാലൈന ജംഅഹു ഖുർആന അത് നിങ്ങളെ മനസ്സിൽ ഒരുമിച്ച് കൂട്ടിത്തരലും പിന്നീട് വീർച്ചിട്ട് നമ്മുടെ കടമയാണ് അതിന് കെ അർത്ഥം പറഞ്ഞു എന്ത് ഷബാബിൽ എഴുതി വന്നു അച്ചടിച്ചു വന്നു കാഫിർ പരലോകത്ത് വെച്ച് തൻ്റെ ന്യായം സ്ഥാപിക്കാൻ നാക്കിട്ടടിക്കുകയാണ് ഏയ് ഇവിടുന്ന് നാക്കിട്ടടിച്ച് വക്കീൽ പണി എടുത്ത മാതിരി അവിടെയും വക്കീൽ പണി എടുത്ത് നോക്കുകയാണ് അപ്പോ അള്ളാ പറയാണ് സന്നി അങ്ങനെ നാക്കിട്ടടിക്കൊന്നും വേണ്ട നിന്റെ തെളിവല്ല നമ്മളിലുണ്ട് നമ്മളതിന് വായിച്ചു തരും അപ്പൊ അതിനോട് ഫോളോ ചെയ്താൽ മതി നിരത്ത് കാണി നിരത്ത് സ്വർഗത്ത് കാണി എൻ്റെ നാക്കിട്ടടി നമ്മളെ കേൾക്കണ്ട
അബദാണ് അത് ചേകനൂരിന്റെ അർത്ഥം ആ ആയത്ത് സഹാബി നേരെ വിശദീകരിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ധൃതിപ്പെട്ട് ചുണ്ട് ചലിപ്പിച്ചിരുന്നു എന്ന് നാവ് കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് ആയത്തിന്റെ അർത്ഥം വേണ്ട സുഹൃത്തുക്കളെ സി എൻ അഹമ്മദ് മൗലവിയുമായി നമ്മളെ തന്നെ പണക്കെന്താ അദ്ദേഹത്തെ നമ്മൾ പുറത്താക്കിയതല്ലോ അദ്ദേഹത്തിന് ഖുർആൻ പരിഭാഷ വായിച്ച് എത്ര ആൾ മുജാഹിദായിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ എതിർക്കാൻ കെ എം മൗലവിയും ഉമർ മൗലവിയൊക്കെ രംഗത്ത് വന്നു എന്തേ കാരണം പുറത്താക്കാതെ തന്നെ മൂപ്പർ ഔട്ടായി ഇതിന്ന് ക്ലീൻ ഔട്ട് എങ്ങനെ എങ്ങനെയായത് അയാളുടെ വ്യാഖ്യാനം ഖുർആൻ വ്യാഖ്യാനം തെറ്റാണെന്ന് നമ്മൾ ഖുർആൻ പരിഭാഷയിൽ തുറന്നെഴുതി സെൽസബിയിൽ പച്ചയായിട്ട് വിമർശിച്ചു ഉമർ മൗലവി ചില ആളുകളൊക്കെ ചോദിച്ചു അത്ര വേണോ വേണ്ടി വന്നു എന്നുണ്ടത് വിഷയം ക്ലീൻ ആയില്ലേ എത്ര എത്ര സ്ഥലത്ത് ആ പേജ് കണക്കിന് അമാനു മൗലവി ഇയാൾക്ക് മറുപടി പറഞ്ഞ് അയാൾ മതം പൊളിക്കാൻ വന്ന ആളല്ല സി എന്ന് മതത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ദേശീയ മുസ്ലിങ്ങളെയും അതുപോലെ പുരോഗമന മുസ്ലിങ്ങളെയും ഒക്കെ പാടുന്ന് കൂട്ടിപ്പിടിച്ച് ഇതിൽ ചേർക്കാൻ വിചാരിച്ച് ഉണ്ടാക്കിയ വ്യാഖ്യാന മൂസാനബി വടികൊണ്ടടിച്ചിട്ട് ചെങ്കടൽ പിളർത്തിയിട്ട് അവിടെ ഒരു വരണ്ട വഴി ഉണ്ടായിട്ട് ഫിറൌൻ മൂസാനബിയും കൂട്ടി അക്കരെ കടന്നാണ് ഏയ് അത് മോഡേണിസ്റ്റ് വിശ്വസിക്കൂല അപ്പോൾ ഓൻ്റെ ബുദ്ധിക്ക് കൊള്ളണമായി മൂപ്പരെന്നാണ് വ്യാഖ്യാനിച്ച് അതെന്താ വേലിയേറ്റവും വേലിയർക്കൊക്കെ നേരെ മനസ്സിലായിരുന്ന ആളാണ് മൂസാനബി ബേലി എറിഞ്ഞ നേരം നോക്കിയിട്ട് ആ വടി ഇങ്ങനെ നോക്കി ആയം കുറഞ്ഞ അസുഖം ഇങ്ങനെ കുത്തി കുത്തി അപ്പുറത്തന്നെ എത്തിയതാണ് ആ നല്ല വ്യാഖ്യാനായി എത്ര പേജ അമാനിമോലിയും അലിമോലിയും വ്യാഖ്യാനിച്ച് അതുകൊണ്ടാണ് ഈ കൗഫുങ്ങെന്ന് തുടങ്ങിയത് നമ്മളെ പരിഭാഷ അൽ ബഹ്റി നല്ലല്ലോ തുടങ്ങിയത് കൗഫുങ്ങെന്നാ തുടങ്ങിയത് കാരണം ഇയാളെ ദുർവ്യാഖ്യാനം അതിന്റെ പരമകോടിയിലെത്തി അൽ കൗഫും താഹയൊക്കെ വന്നപ്പോഴത്തിന് ഇങ്ങ് വിട്ടുകൂടാന്നാണ് അവിടുന്ന് തുടങ്ങി നമ്മൾ പറഞ്ഞു അങ്ങനെ തുടങ്ങിയതാ ഇന്ന് അമാനിയുടെ പരിഭാഷ വെച്ചാൽ നമുക്ക് മനസ്സിലാവുമല്ലോ പക്ഷെ ഇപ്പോഴും സി എന്നിസം മനസ്സിന്ന് പോകാത്ത കുറേ ആളുകളുണ്ട് കോഴിക്കോടുണ്ട് തലശ്ശേരിയുണ്ട് കണ്ണൂരുണ്ട് പാലക്കാടുണ്ട് എല്ലായിടത്തും ഉണ്ട് കുറച്ച് സി എൻ ഇസം തലയിലുള്ളത് ഓലിപ്പത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഫിത്ര ഉണ്ടാക്കി കൊടുക്കുക ഓലിക്ക് ഇപ്പോഴും സീർ വലിക്കൂല വലിക്കുന്നൊന്നും പറഞ്ഞാൽ ഓൽക്ക് അങ്ങ് കയറുന്നില്ല ഏയ് അത് എന്നിട്ടിങ്ങനെ ഒരു വിരണ്ടി കളിയാണ് കാരണം സി എൻ ഇസം തലയിൽ നിന്ന് പോയിട്ടില്ല ഖുർആനെ സഹാബികൾ വ്യാഖ്യാനിച്ചാൽ വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങ് കയറുന്നില്ല അതുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനത്തിനും ഹദീദുകൾ മനസ്സിലാക്കുന്നതിനുമൊക്കെ സഹാബികൾ എങ്ങനെയാണോ മനസ്സിലാക്കി അതുപോലെ തന്നെയാണ് ഇതൊക്കെ സുഹൃത്തുക്കളെ ഇപ്പം സംഘടന പുലർന്നപ്പോൾ ഉണ്ടായതല്ലേ എന്നാണ് ചില ആളുകളെ ചോദ്യം മടവൂരികൾ ആ ചോദ്യം ചില നമ്മളാളുകളെ മനസ്സിലുണ്ട് പിന്നെ ഇത് ഈ സംഘടന പുലരുമ്പോൾ മാതൃസംഘടനയുടെ ഒപ്പം ഔദ്യോഗിക പക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളൊരു മാന്യത എന്നുള്ള ആൾക്ക് കുറേ ആൾ ഇതിൻ്റെ കൂടെ നിന്നുണ്ട് സംഗതി മനസ്സിലായിട്ടൊന്നുമല്ല പിന്നെ കുറച്ചാളിങ്ങനെ ഒരു തൂക്കം നോക്കി നിന്നു എവിടേക്കാന്ന് പോകണം അല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഉരുണ്ടി കളിച്ച് തൂക്കം കിട്ടാണെന്ന് എറണാകുളം സമ്മേളനത്തിൽ കണ്ട വന്നാൽ ഞാൻ കിട്ടുന്ന ആളാ എന്ന് തീരുമാനിച്ചോലും ഉണ്ട് ഓർക്കൊന്നും ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല എന്താന്ന് തിരിയാഞ്ഞാ പറ്റൂല കാരണം ഇനിയും പ്രതിസന്ധികൾ വരും ഇനി ചീത്താമിഷ്യം വന്ന പോരത്തിൽ ബേജാറായിട്ട് എന്നെ ചിലടത്തൊക്കെ പ്രസംഗിക്കാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗിക്കാനൊക്കെ വരാം പക്ഷെ ഞാൻ പ്രസംഗിച്ച് പോകുന്ന ശേഷം പിന്നെ നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമായിട്ട് തല്ലുണ്ടാകാൻ പാടില്ല ഇനി കെ എൻ എം തമ്മിലും ഐ എം തമ്മിലും അത് പറ്റുമോ അതുകൊണ്ട് ആദ്യം നിങ്ങൾ ആ വിഷയം ഒന്ന് പഠിക്കി എന്നിട്ട് ഞാൻ വരാം നിങ്ങൾ നമ്മളെ പ്രവർത്തകർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യം വരെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകൾക്ക് വിഷയം തിരിഞ്ഞിട്ടില്ല ഇപ്പോഴും തിരിയാത്തവരുണ്ട് അത് ചർച്ച ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് പേടിയാ അതിപ്പോൾ നമ്മൾ പറയണത് അത് നമ്മൾ എന്നിട്ട് ബേജാറാ എന്തിനാ ബേജാറാണ് അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചുള്ള നമ്മുടെ നിലപാടെന്താ സലഫുകളുടെ നിലപാടെന്താ അഭിപ്രായ വ്യത്യാസം മൂടി വെക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതിരിക്കുക അത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ നിലപാടാ അഭിപ്രായ വ്യത്യാസങ്ങൾ മൂടി വെക്കലോ മാറ്റി വെക്കലോ നമ്മളെ രീതിയല്ല നമ്മളെ രീതി അഭിപ്രായ വ്യത്യാസങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ധീരമായി പരിശോധിക്കലാണ് എന്നും എക്കാലത്തും നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ആർക്കാ ഇപ്പോൾ അഭിചിന്തനത്തിൽ വണ്ടൂർ വാദപ്രതിവാദത്തെക്കുറിച്ചുള്ളത് വായിക്കണില്ലേ നിങ്ങൾ ചേകനൂർ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ചേകനൂരിനെ എതിർക്കുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തെ വിചിന്തനത്തിൽ നിങ്ങൾക്ക് കാണാം അങ്ങനെ ഇപ്പം ചേകനൂരിനെതിരെ വാദപ്രതിവാദമൊക്കെ നമ്മൾ നടത്തണം അയാൾ പോണേക്ക് പോട്ടെ എന്ന് വെച്ചാൽ പോരെ എന്നൊരു പ്രബല വിഭാഗം നമ്മളിൽ ഉണ്ടായിരുന്നു പക്ഷെ അതല്ല അയാളെ നേരിടണം എന്ന് തീരുമാനിക്കുകയും നേരിടുകയും ചെയ്തു ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ ഖാദർ മൗലവിയും കെ സി നേരിട്ട് വണ്ടൂരില് കൊല്ലങ്ങളോളം പിന്നെ അയാൾ മുങ്ങി നടക്കായിരുന്നു പിന്നെ ഐസ് ബാഗിങ് കൊണ്ടാണ് പൊന്തിയത് അപ്പൊ അതാണ് അതുണ്ടാവും ഇപ്പൊ വാഴക്കാട് പ്രസംഗം നടന്നപ്പോ പേരോടിന് മറുപടി കൊടുത്തുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അള്ളാഹുവിന്റെ കൈ കാല് കണ്ണ് അപ്പൊ നമ്മളാളില്ല ഇതിനാ ഇയാൾ ഈ കയ്യും കാലും പറഞ്ഞ്
ഏയ് ഇതിനാപ്പ അള്ളാന്റെ കൈ അള്ളാന്റെ കാലി എന്നിട്ട് ഇത് ഇങ്ങനെ പറയാൻ പോണേ എന്ന് പറയുന്ന ഒരു കൂട്ടരി നമ്മളിൽ ഉണ്ടായിരുന്നു. അന്ന് നിർത്തിയച്ചില്ലെങ്കിലോ നമുക്ക് വിഷയം പഠിയോ? നമ്മളൊക്കെ അസ്മാ സിഫാത്ത് പഠിച്ച എവിടുന്നാ? അബ്ദുറഹ്മാൻ സലഫിയുടെ ഏഴ് ഖണ്ഡന പ്രസംഗത്തിൽ നിന്ന് ഇരുന്ന് മണിക്കൂറുകളിൽ നിന്ന് നമ്മളൊക്കെ കേട്ട് പഠിച്ചു. അസ്മാ സിഫാത്തിലെ സലഫികളുടെ നമ്മുടെ പേരോടും പഠിച്ച് ഖുറാഫികളും പഠിച്ച് പഠിപ്പിച്ച പോലെ നമ്മൾ. അപ്പോൾ അതാണ് ചില വിഷയങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ചില വീട്ടിൽ ഇപ്പം എന്തിനാ പറയുന്നത്, ഇതിപ്പം എന്തിനാ പറയുന്നത്, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മൾ വിഷയങ്ങൾ ധീരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഞാനിത് പറയുന്നത്. കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പേര് കൊടുത്ത കാര്യങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം. ഇപ്പം ഇവരും കെ ജെ യു എന്നാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആളുകൾക്കൊക്കെ സംശയം, അവർക്ക് എങ്ങനെയാണ് കെ ജെ യു എന്നുള്ള അതേ പേര് കിട്ടിയത്? അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം എന്നുള്ളത് വെട്ടിയിട്ട് അറിയ ശേഷം വാങ്ങിയത്. മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കെ ജെ യു എന്ന് മാത്രമല്ല കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നെ ബ്രാക്കറ്റിൽ